പായസം വിഷുസമയത്ത്, വിഷുസമയത്ത് ഞങ്ങളൊരിക്കൽ വിഷുവിന് ഇഷ്ടംപോലെ പടക്കം എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങി, പൊട്ടിച്ച് ഒന്ന് രണ്ടര പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അത് കുന്നുകൂട്ടിയുള്ള പടക്കങ്ങളെല്ലാം വാങ്ങിച്ചു. പടക്ക കമ്പനി പോയി അവിടെയുള്ള സകലമാന പടക്കങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന് ഞങ്ങൾ ഒരു ഒന്ന് രണ്ടര പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള അമ്മൂമ്മ മരിച്ചത്. അത് ഭയങ്കര ട്രാജഡിയായി. അതുപോലെ തന്നെ ആ വർഷത്തെ വിഷുവും കുളമായി. കൈനീട്ട് ആർക്കാ ഞാൻ കൊടുക്കുക? സീരിയലിൻ്റെ അകത്ത് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും എനിക്കില്ല. മീൻസ് അത്ര ഡീപ്പായിട്ടുള്ള ബന്ധങ്ങൾ പഴയ ആളുകളുമായിട്ടാണ്. അവരെല്ലാം എന്നേക്കാളും മൂത്തതുമാണ്. പഴയ വിഷു, സത്യത്തിൽ പഴയ വിഷു ആയിരുന്നു ഒന്നും കൂടെ നല്ലത്. കാരണം അന്ന് മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ എന്താ, ഇപ്പോഴത്തെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുകുടുംബത്തിലെ വിഷുവാണ്. പണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബത്തിലെ വിഷുവായിരുന്നു. അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഒരുപാട് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സന്ദർഭമാണ് വിഷു. ഇന്നിപ്പോൾ എല്ലാവരും എല്ലായിടത്തും ഉണ്ട്. അവിടേക്ക് പോകുന്നു, ഇവിടേക്ക് പോകുന്നു എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ അമ്മയുടെ നിന്നും അച്ഛൻ്റെ നിന്നും കിട്ടിയതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷ്കൈ നീട്ടം. ഇഞ്ചിക്കറി, പിന്നെ സാമ്പാർ, അവിയൽ, പായസമൊക്കെ എല്ലാം എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. സെലിബ്രേറ്റ് ചെയ്യുന്നത് വിഷ്കൈ നീട്ടം കിട്ടാൻ വേണ്ടി.